മതി മതി ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ എത്ര നല്ലവൻ നീ അല്ലാതാരമില്ല എന്റെ ഭാരം തീർപ്പാ പാപം എന്നെ നീറ്റുകൾ ദൈവമേ അപ്പോൾ ഞാൻ തൻ ജീവിത ഭാരങ്ങൾ ഏറിയാലും ജീവനാഥൻ കൈവേടിയുക എന്നെ നടത്തുവാൻ ചക്തനാം നീ എത്ര നല്ലവൻ നീ നീയല്ലാതാരമില്ല എൻ്റെ ഭാരം തീർപ്പാ പാപം പോക്കാ എന്നെ നീ ഏറ്റുമ്പോൾ ദൈവമേ അപ്പോൾ ഞാൻ ധന്യനാ ായി തീരുകാൽ ബാധിതനായിടിലും കൈവേടിയിടാത്ത രക്ഷക നീ എത്ര നല്ലവൻ നീ നീയല്ലാതാരില്ലീശ്വനെ എൻ്റെ പാരം തീർപ്പാ നീയല്ലാതാരുള്ളൂ രക്ഷക പാപം എന്നെ നീ ഏറ്റൂൾ ദൈവമേ അപ്പോൾ ഞാൻ ധന്യന യേശുമാതി കേശുമാതി ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ നീ എത്ര നല്ലവൻ ദൈവത്തിൻ്റെയും അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിൻ്റെ ഈ പകൽക്കാല സമയത്ത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നമുക്ക് നിൽക്കുവാൻ തക്കവണ്ണം സർവ്വകൃപാലുവായ ദൈവം ഈ അന്ത്യകാലത്ത് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ ശ്രദ്ധിക്കാം കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ അന്ത്യകാലത്ത് എപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അതിൽ നാം ചിന്തിച്ചു ഈ അന്ത്യകാലത്ത് എപ്രകാരം ദൈവപ്രസാദകരമായുള്ള ഒരു ആരാധന നടത്താം എന്നുള്ളതെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ അന്ത്യനാളുകളിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ എപ്രകാരം ക്രമീകരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമുക്കേവർക്കും ഏവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് ആ പഴയ നിയമത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നമുക്കൊരുപാട് നല്ല കാര്യങ്ങൾ ഈ അന്ത്യനാളുകളിൽ പഠിക്കുവാനുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനാപൂർവമായിരിക്കുക കടന്നു വന്നിരിക്കുന്നതായ എല്ലാ പ്രിയ ദൈ മക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്സുലി നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഏവരും പ്രാർത്ഥനാപൂർവ്വമായിരിക്കുക നമ്മെല്ലാവരും ബൈബിൾ ഉണ്ടെങ്കിൽ തിരുവചനം ഉണ്ടെങ്കിൽ എല്ലാവരും തുറന്നു വെച്ച് എന്നോട് കൂടെ ധ്യാനിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഓരോരുത്തരിലും അവിടെ നിന്ന് പെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് തുടങ്ങാം നാം ചിന്തിക്കാൻ തക്കവണ്ണം പോകുന്ന വ്യക്തി ആരാണെന്ന് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം നമുക്ക് വായിക്കാം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു ആരാണ് ആ വ്യക്തി എന്നുള്ളതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം ഇരു അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം അവിടെ എപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗസ് ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ദിവസത്തിൻ്റെ പകൽക്കാലത്തിനായി സ്തോത്രം കർത്താവേ അടിയങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അന്ത്യനാളുകളിൽ അടിയങ്ങളുടെ ജീവിതങ്ങളെ എപ്രകാരം പുതുക്കാം ക്രമീകരിക്കാം തയ്യാറെടുക്കാം അങ്ങയുടെ രണ്ടാം വരവിന് വേണ്ടി എപ്രകാരം തയ്യാറെടുക്കാം എന്നതിനുള്ള കുറിച്ചാണ് കർത്താവ് അതിൽ കർത്താവ് അടിയങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ടാമത്തെ ഭാഗത്തേക്കാണ് ഹാനോക്കിൻ്റെ ജീവിതത്തിൽ നിന്നും ഈ അന്ത്യകാലത്ത് നമുക്കെന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അടിയങ്ങളിൽ ഓരോരുത്തരിലും അവിടുന്ന് പകർന്നു നൽകുമാറാകാനും പ്രാർത്ഥിക്കുന്നു ഇന്ന് കർത്താവെ ധ്യാനിക്കാൻ പോകുന്നതായ ചിന്ത വേദഭാഗം അത് പറയുന്നതെന്തുമായാലും ആ ബൈബിളിൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഹാനോക്കിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അത് അടിയങ്ങളുടെ ജീവിതത്തിലും പ്രകാരം പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് അടിയങ്ങളെ അവിടുന്ന് ബോധവാന്മാരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ അന്തിനാളുകളിൽ വിശ്വസ്ഥരായി ജീവിക്കുവാനായിട്ട് അടികളെ ഓരോരുത്തരും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളവും അങ്ങനെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാണ് പ്രാർത്ഥിക്കുന്നത് അല്പനേരം കർത്താവേ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാൻ തൊക്കെ കൊണ്ടു അങ്ങയുടെ ശക്തി അടിയങ്ങളിൽ ഓരോരുത്തരും അവർ നൽകി മാറാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം സർവവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ കേൾക്കണമേർഗി ആമേ അപ്പോൾ നാം വായിച്ചു കേട്ടത് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യമാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആരെ കുറിച്ച് മനസ്സിലാക്കുവാൻ തൊക്കെ സാധിച്ചു ഹാനോക്ക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു നമുക്ക് ഏവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഹാനോക്കിനെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ് ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ ദൈവം വസിക്കുന്ന സ്വർഗത്തിലേക്ക് ആദ്യമായിട്ട് ഒരു മനുഷ്യനെ ദൈവം ജീവനോടെ കൂട്ടിക്കൊണ്ടുപോയത് ആരെയാണ് ഹാനോക്ക് ഹാനോക്കിനെയാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതിനാൽ ദൈവം അവനെ എടുത്തുകൊണ്ടു എന്ന് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഹാനോക്കിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഹാനോക്കിൻ്റെ പിതാവ് ആരായിരുന്നു നാം അതിൻ്റെ മുൻപിലോട്ടുള്ള വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ പിതാവ് യാരദ് എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ ഈ ആദാബിൻ്റെ വംശാവലിയിൽ ഏഴാമത്തെ സ്ഥാനക്കാരനായിരുന്നു അല്ലെങ്കിൽ ഏഴാമത്തെ ആളായിരുന്നു ആര് ഹാനോക്ക് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു ഏകദേശം യാരദിന് നൂറ്റി അറുപത്തി രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഹാനോക്ക് ജനിക്കുന്നത് എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു അല്ലെങ്കിൽ എണ്ണൂറ് വർഷത്തോളം ആരത് ജീവിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും ആരതിൻ്റെ ആകെ വയസ്സ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി രണ്ട് ആണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വയസ്സുള്ള ഒരു വ്യക്തിയാണ് മെതുശലഹിം എന്ന് പറയുന്ന ആ വ്യക്തി അത് എന്ന് പറയുന്നത് ഹാനോക്കിൻ്റെ പുത്രനാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു ഇവിടെ നാം ആനോക്കിൻ്റെ കഥയിലേക്ക് ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ ഹാനോക്ക് മെദുശലേമനെ ജനിപ്പിച്ചതിന് ശേഷം എത്ര വർഷം ജീവിച്ചു ഏകദേശം മുന്നൂറ് വർഷം ഹാനോക്ക് ജീവിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഹാനോക്ക് ഏകദേശം മുന്നൂറ് വർഷത്തോളം ദൈവത്തോട് കൂടെ നടന്നു ദൈവത്തിൻ്റെ വഴിയിൽ നടന്നു ദൈവത്തിന് പ്രസാദമായുള്ള കാര്യങ്ങൾ ചെയ്തു ഇന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നാം ചിന്തിക്കുമ്പോൾ നാം എത്രത്തോളം ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിലാണ് ആയിരുന്നു എന്ന് ചിന്തിക്കുക നാം നമ്മുടെ ഒറ്റ ദിവസത്തിൻ്റെ കണക്കെടുത്താൽ ഒരു ദിവസത്തിൻ്റെ കണക്കെടുത്താൽ നാം ദൈവമായിട്ടുള്ള എത്ര നിമിഷം എത്ര മണിക്കൂറുകൾ എത്ര മിനിറ്റ് ചിലവഴിക്കുന്നു എന്ന് ചിന്തിക്കുക പോയതായ നാളുകളിലൊക്കെയും നാം ദൈവത്തിൻ്റെ വഴിയിലൂടെയാണോ നടന്നത് എന്ന് ചിന്തിക്കുക നമുക്ക് ഈ ഞാൻ പറഞ്ഞതുപോലെ ആദാം മുതൽ ഏഴാമനായിരിക്കുന്നതായ ആര് ഹാനോക്ക് ഈ ഏഴ് എന്ന് പറയുന്ന സംഖ്യ ഒരു പൂർണ്ണ സംഖ്യയാണ് തിരുവചനത്തിൽ ഉടനീളം കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഏഴ് നമുക്ക് കാണുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസം ഏഴാം ദിവസമാണ് ഏഴാം ദിവസമാകുന്ന വിശുദ്ധ ശബത്തിനെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് വാഴ്ത്തി എന്ന് കാണുവാനായിട്ട് സാധിക്കും ആ ഒരു ദിവസത്തിലാണ് നാം ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിലായിരിക്കേണ്ടത് മീൻസ് ആഴ്ചയുടെ ഏഴാം ദിവസമായിരുന്ന ആയിരിക്കുന്ന വിശുദ്ധ ശപത്തിൽ നാം ദൈവം ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ കൂടുതലായിട്ട് ഇരിക്കണം ആറ് ദിവസകാലവും നമുക്ക് ദൈവം വേല ചെയ്യുവാൻ നമ്മുടെ കാര്യാദികൾ നോക്കുവാൻ തൊക്കെ നൽകിയിരിക്കുന്നു ഏഴാം ദിവസം ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലായിരിക്കാൻ ദൈവത്തെ ആരാധിക്കുവാൻ തൊക്കെ നൽകിയിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു ഏകദേശം എൺപത്തി നാലോളം തവണ ഈ ഏഴിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതായിട്ട് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഹാനോക്കിനെക്കുറിച്ച് പ്രധാനമായിട്ടും ഈ അന്ത്യ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ ഉണ്ട് ഈ അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നത് ഏവരും ശ്രദ്ധാപൂർവം ധ്യാനിക്കുക കേട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറയുന്നതായ കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ അതുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കുക ഒന്നാമതായിട്ട് നാം നോക്കുമ്പോൾ എബ്രാഹർക്ക് എഴുതിയതായ ലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യം നമുക്കൊന്ന് വായിക്കാം എബ്രാഹിയർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യം അവിടെ ഇപ്രകാരം കാണുന്നു വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു അപ്പോൾ എബ്രാഹിർ കെതി ലേഖനത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ അഞ്ചാം വാക്യം നാം വായിച്ചു കേട്ടു അപ്പോൾ ഒന്നാമതായിട്ട് അവനെന്ത് ചെയ്തു അവൻ്റെ ജീവിതത്തിലുടനീളം ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു നാം കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചു ദൈവ പ്രസാദമായുള്ള ആരാധന എപ്രകാരം നമുക്ക് നടത്താം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചായ ഒരു വ്യക്തിയാണ് ആര് ഹാനോക്ക് എന്നു കാണുവാൻ സാധിക്കുന്നു നാം വായിച്ചു കേട്ട വാക്യം അപ്രകാരമാണ് വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കാറുണ്ടോ എന്ന് ചിന്തിക്കുക നമ്മുടെ പോയതായ ജീവിതങ്ങളിൽ നാം ദൈവത്തെ പ്രസാദിപ്പിച്ചിരുന്ന വ്യക്തികളിൽ പെടുന്നവരാണോ എന്ന് ചിന്തിക്കുക അല്ല എങ്കിൽ നമ്മുടെ മുൻപിൽ അധികം നാളുകൾ ഇനിയില്ല അപ്പോൾ ഈ അന്ത്യകാലത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ ദൈവത്തെ നാം പ്രസാദിപ്പിക്കുന്നവരാ കൂട്ടത്തിലായിത്തീരുവാനായിട്ട് നാം ഒരുക്കമുള്ളവരായിരിക്കുക രണ്ടാമതായിട്ട് നാം നോക്കുമ്പോൾ അതേ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു അപ്പോൾ ദൈവത്തിൽ ഹാനോക്ക് വിശ്വസിച്ചിരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നാം ദൈവത്തിൽ എത്രമാത്രം വിശ്വസിക്കുന്നു എന്ന് ചിന്തിക്കുക നമ്മുടെ വിശ്വാസം എത്രമാത്രമുണ്ട് എന്ന് ചിന്തിക്കുക നാം നാളിതുവരെയും നടന്നു വന്നതായ വഴികൾ ജീവിച്ചു പോന്നതായ വഴികളിൽ സാഹചര്യങ്ങളിലെല്ലാം ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരുന്നോ എന്ന് ചിന്തിക്കുക ദൈവത്തിൽ നാം പൂർണ്ണ വിശ്വസത കൈവരിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ചായിരുന്നു അല്ലെങ്കിൽ വിശ്വസിച്ച് പോന്നിരുന്നോ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു വീണ്ടും നാം നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ അഞ്ചാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം നാം ആപ്തവാക്യമായി എടുത്തിരിക്കുന്ന വാക്യമായിരുന്നു അവിടെ നാം കാണുന്ന ഒരു മഹത്തായ കാര്യമുണ്ട് വലിയ സത്യമുണ്ട് അവൻ ദൈവത്തോട് കൂടെ നടന്നു ദൈവത്തോട് കൂടെ നടക്കുക എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ദൈവത്തോട് കൂടെ എഴുന്നേറ്റ് നടക്കുക എന്നല്ല ദൈവം പറഞ്ഞ വഴിയിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആ കൽപ്പനകളെ ഹൃദയത്തിൽ സംഹരിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തിയിൽ വരച്ചു കാട്ടിയവനാണ് ഹാനോക്ക് എന്ന് കാണുവാൻ സാധിക്കുന്നു ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ഹാനോക്കിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ അത് അധികം ഒന്നും ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല തിരുവചനം പക്ഷേ ദൈവത്തോടെ കൂടെ നടന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുമ്പോൾ എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിലായിരുന്നു ഹാനോക്ക് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് അത്രമാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഹാനോക്കിന് ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു അതുകൊണ്ട് മറ്റാർക്കും പിന്നെ ഹാനോക്കിനെ കാണുവാനായിട്ട് സാധിച്ചില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു നാലാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ യൂതായുടെ ലേഖനം പതിനാല് പതിനഞ്ച് വാക്യം യൂത ഉള്ളൂ അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു ആദ്യം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ ഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരമായിരം വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു ഹാനോക്ക് അന്ന് ജീവിച്ചിരുന്നപ്പോൾ കർത്താവായ രണ്ടാം കർത്താവായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് സാക്ഷീകരിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു അന്നുള്ള ആയ ലോകത്തോട് കർത്താവ് വരുമെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയ വരുമെന്നും നമ്മെല്ലാവരും വീണ്ടെടുക്കുമെന്നും കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ അതെല്ലാം ആ ഒരു സമയത്ത് പ്രസംഗിച്ചു ഘോഷിച്ചു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സുവിശേഷം ദൈവത്തെക്കുറിച്ചുള്ളതായ കർത്താവിനെക്കുറിച്ചുള്ളതായ സുവിശേഷം അവിടെ ഘോഷിച്ചതായി കാണുവാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നാലാമതായിട്ട് അവൻ ദൈവത്തെ സാക്ഷീകരിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നാം ദൈവത്തെ എത്രമാത്രം സാക്ഷീകരിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുക നമ്മുടെ സൃഷ്ടാവും പരിപാലകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ദൈവത്തെ നാം എത്രമാത്രം സാക്ഷീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് മറ്റു മനുഷ്യരോട് മറ്റുള്ള ലോകത്തോട് മറ്റുള്ള ജാതികളോട് നാം നമ്മുടെ സൃഷ്ടാവും പരിപാലകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവായ ദൈവത്തെക്കുറിച്ച് സാക്ഷീകരിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക ഇല്ലായെങ്കിൽ നമ്മുടെ മുൻപിൽ ഇനിയുള്ളതായ ജീവിതം കുറച്ചു കാലമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ജീവിതം നാം കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് കർത്താവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരോട് അറിയിച്ചു നാം ജീവിക്കുക ഹാനോക്ക് അത് ചെയ്തു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു അഞ്ചാമതായിട്ട് നാം നോക്കുമ്പോൾ എബ്രായർക്ക് എഴുതിയതായ ലേഖനം അതിൻ്റെ പതിനൊന്നാം അദ്ധ്യായം അഞ്ചാം വാക്യം എബ്രായർ പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യം നാം നേരത്തെ വായിച്ചു കേട്ടതായ വാക്യങ്ങൾ തന്നെയാണ് വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു അപ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു എടുക്കപ്പെട്ട പെട്ടതിന് മുൻപേ അവനക്ക് എന്ത് സംഭവിച്ചു സാക്ഷ്യം പ്രാപിച്ചു അപ്പോൾ ഹാനോക്ക് കർത്താവായ ദൈവം സ്വർഗത്തിലേക്ക് തിരികെ വിളിക്കുമ്പോൾ നമ്മെല്ലാവരും അപ്രകാരമായിരിക്കും രൂപാന്തരം പ്രാപിച്ചിട്ടാണ് അപ്പോൾ സ്വർഗത്തിലുള്ളതായ ആ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മനോഹരം ആയ സ്ഥലത്തേക്ക് പോകുമ്പോൾ നാം ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആയ കോലത്തിലല്ല പോകുന്നത് മറിച്ച് ഈ രൂപത്തിലല്ല നാം പോകുന്നത് നാം വീണ്ടും രൂപാന്തരപ്പെട്ടിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെയാണ് ഹാനോക്ക് ദൈവം ഹാനോക്കിനെ രൂപാന്തരപ്പെടുത്തിയിട്ടാണ് സ്വർഗത്തിലേക്ക് കൊണ്ടത് അവൻ ഹാനോക്ക് രൂപാന്തരം പ്രാപിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇനിയും ക്രമീകരിക്കേണ്ടതുണ്ട് നാം ായിരിക്കുന്നായ ഈ സാഹചര്യം പാപങ്ങൾ നിറഞ്ഞായ അക്രമങ്ങൾ നിറഞ്ഞായ ഈ ലോകത്ത് നാം ഹാനോക്കിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ഈ അന്ത്യകാലത്തേക്ക് വേണ്ടുന്നതായ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയും ആ അഞ്ച് കാര്യങ്ങൾ നാം ചിന്തിച്ചു എന്തൊക്കെയാണ് ആ അഞ്ച് കാര്യങ്ങൾ ഒന്നാമതായിട്ട് ഹാനോക്ക് തന്നെ സൃഷ്ടിച്ച സൃഷ്ടിച്ചതായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായിരിക്കുന്ന കർത്താവായ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ചു പൂർണ്ണമായും വിശ്വസിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ കർത്താവായ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം കൈവരിച്ചതായ ഒരു വ്യക്തിയായിരുന്നു ഹാനോക്ക് രണ്ടാമതായിട്ട് നാം നോക്കി അവൻ ദൈവത്തിൽ വിശ്വസിച്ചു അത് ഒന്നാമതായിട്ട് നാം നോക്കിയത് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചിരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു രണ്ടാമതായിട്ട് നാം നോക്കി ഹാനോക്ക് ദൈവത്തിൽ വിശ്വസിച്ചു പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു തൻ്റെ ജീവിതത്തിൽ ഉടനീളവും ഹാനോക്ക് ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് പോന്നിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഒന്നാമതായിട്ട് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക നമ്മുടെ ആരാധനകളിലൂടെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക രണ്ടാമതായിട്ട് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു കർത്താവായ ദൈവത്തിൽ പൂർണ്ണമായും ഹാനോക്ക് വിശ്വസിച്ച് പോന്നിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും നാം എത്രമാത്രം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചിന്തിക്കുക മൂന്നാമതായിട്ട് അവൻ ദൈവത്തോട് കൂടെ നടന്നു തെറ്റായ പാതയിൽ നടക്കാതെ ദൈവം കാണിച്ചു തന്നിരിക്കുന്ന ആ നീതിയുടെ പാതയിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഹാനോക്ക് തൻ്റെ അവസാനം വരെയും ദൈവം അവനെ എടുക്കുന്നതുവരെയും ദൈവത്തിൻ്റെ വഴിയിൽ നീതി പ്രവർത്തിക്കുന്നവനായി നീതിമാനായി ഹാനോക്ക് മാറി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ നാലാമതായിട്ട് നാം ചിന്തിച്ചു അവൻ ദൈവത്തെ സാക്ഷീകരിച്ചു നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദൈവത്തെ സാക്ഷീകരിക്കേണ്ടതായ അവസ്ഥയിലേക്കാണ് നാം എത്തിയിരിക്കുന്നത് മറ്റുള്ളവരോട് ഈ ജനങ്ങളോട് ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഘോഷിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ കാണുന്നു ഇരുവിധ ദൂതുകൾ നാം കാണുന്നു അതെല്ലാം ഈ ലോകത്തോട് അറിയിക്കാനുള്ളതായ ദൈവത്തിൻ്റെ ദൂതാണ് എന്തുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനം അനുശാസിക്കുന്നു സകലത്തിൻ്റെയും സൃഷ്ടിതാവായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ സൃഷ്ടിതാവും ദൈവമാണ് ഈ പ്രപഞ്ചം ഉളവായത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്താലാണ് വായിലെ വാക്കുകളാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്കിങ് നാം വായിക്കുമ്പോൾ സകലവും അവൻ മുഖാന്തരം എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു അവന് വേണ്ടിയും അവനാലും ഉളവായി ആദ്യയിൽ വചനമുണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു നാം ഇന്ന് ഈ സയൻസ് നാം ചിന്തിക്കുമ്പോൾ സയൻസ് എപ്രകാരമാണ് ഈ ഉലകം അല്ലെങ്കിൽ ഈ പ്രപഞ്ചമുണ്ടായത് എന്ന് വിശദീകരിക്കുന്നുണ്ട് ഒരു ബിഗ് ബാങ്കിൽ നിന്നുമാണ് ഈ ലോകം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉളവായത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു പതിമൂന്നേ പോയിൻ്റ് എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു ബിഗ് ബാങ് ഉണ്ടായി അതിൽ നിന്നും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു നക്ഷത്രമുണ്ടായി പിന്നീട് നക്ഷത്ര മണ്ഡലങ്ങൾ ഉണ്ടായി പല 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 ഗാലക്സികളായി മാറി ആകാശമണ്ഡലങ്ങളായി മാറി എന്ന് അവർ പറയുന്നു യഥാർത്ഥത്തിൽ നാം തിരുവചനത്തിൽ നോക്കുമ്പോൾ ആ ബിഗ് ബാങ് എന്തായിരുന്നു ആദിയിൽ ബിഗ് ബാങ് ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ സയൻറ്റിസ്റ്റുകാർ പറയുമ്പോൾ നമ്മുടെ തിരുവചനം എന്താണ് പറയുന്നത് ആദ്യയിൽ വചനമുണ്ടായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വായിലെ വാക്കുകളാൽ വചനത്താൽ സകലവും ഉളവായി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രപഞ്ചം ഭൂമി നമ്മളെല്ലാം ദൈവത്തിൻ്റെ കരവിരുതാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ സകലത്തിൻ്റെ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തെ നാം എപ്രകാരം ആരാധിക്കണം പ്രസാദകരമായ ഒരു ആരാധന നടത്തണമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഇന്ന് നാം നോക്കുമ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സകലത്തിൻ്റെ ഈ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഹാനോക്ക് മറ്റുള്ളവരോട് ഘോഷിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നു നാം അപ്രകാരം ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കുക മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ഘോഷിക്കുന്നുണ്ടോ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന് ചിന്തിക്കുക ഇല്ല എങ്കിൽ ഇന്നു മുതൽ നാം ഒരു തീരുമാനത്തിലെത്തുക നമ്മെ അറിയുന്ന നമ്മുടെ കൂട്ടുകാരായിക്കോട്ടെ അയൽവാസികളായിരിക്കോട്ടെ അതുപോലെ മറ്റ് കൊളീഗ്സ് ആയിക്കോട്ടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ആയിരിക്കട്ടെ നമുക്ക് ഒരവസരം കിട്ടിയാൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് അവരോട് പറയുക അതാണ് നമ്മുടെ ദൗത്യം ഈ അന്ത്യനാളുകളിൽ ഏറ്റവും കൂടുതലായിട്ട് അത് ഉപയോഗിക്കണം കർത്താവിനെക്കുറിച്ച് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഒരു ഉണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു അഞ്ചാമതായിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സുവിശേഷ ഘോഷണം എല്ലാം ഹാനോക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എപ്രകാരം രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു നാമും അപ്രകാരം എടുക്കപ്പെടണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആയ പ്രവൃത്തികളിലൂടെ ആയിരിക്കണം ദൈവത്തെ പ്രസാദിപ്പിച്ചു ഹാനോക്ക് നാം ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ പ്രസാദിപ്പിക്കണം രണ്ടാമതായിട്ട് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം കൈവരിച്ചു ചിന്തിക്കുക നാം ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം കൈവരിച്ചിട്ടുണ്ടോ എന്ന് മൂന്നാമതായിട്ട് ദൈവത്തോട് കൂടെ നടന്നു നാം നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക രാവും പകലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിച്ചും ദൈവത്തോടു കൂടെ നടക്കുന്നവരായിട്ട് തീരുവാനായിട്ടും നാം ശ്രദ്ധിക്കുക അതുപോലെ നാലാമതായിട്ട് ദൈവത്തെക്കുറിച്ച് സാക്ഷീകരിച്ചു നാം അപ്രകാരമായിരിക്കുക കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടുപരവിനെക്കുറിച്ച് മറ്റുള്ളവരോട് ഘോഷിക്കുക അഞ്ചാമതായിട്ട് അതുകൊണ്ട് തന്നെ അവൻ രൂപാന്തരപ്പെട്ട് പ്രാപിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോയി നാമും വരുവാനുള്ളതായ ആ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ കാനൻ ദേശത്തിലേക്ക് പോവാനാണ് സ്വർഗീയ കാനന്ത ദേശത്തിലേക്ക് പോവാനാണ് നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ അപ്പോൾ ആ പ്രത്യാശയിൽ ഈ അന്ത്യനാളുകളിൽ ഈ കാര്യങ്ങളെല്ലാം ഈ അഞ്ച് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് സർവ്വകൃപാലുവായി ദൈവം നമ്മെ സഹായിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രബോധനത്തിൽ നിന്നും വിരമിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഹാമി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗസ് പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ പകൽക്കാലത്തിനായി സ്തോത്രം കർത്താവെ അതുപോലെ അടി കേൾപ്പിച്ചതായ ഇന്നത്തെ വചനത്തിനായി സ്തോത്രം ഹാനോക്കെൻ്റെ ജീവിതത്തിൽ കർത്താവെ ഹാനോക്ക് ചെയ്തതുപോലെ അടിയങ്ങളുടെ ജീവിതത്തിലും കർത്താവെ ഇപ്രകാരമുള്ളതായ കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങേ സാക്ഷീകരിച്ച് അങ്ങേൽ പൂർണ്ണ വിശ്വാസം കൈവരിച്ച് ഈ അന്ത്യ നാളുകളിൽ അങ്ങേക്ക് വേണ്ടി ഒരുങ്ങുവാനായിട്ട് അടിയങ്ങളെ അവിടുന്ന് വാർത്തെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അന്ത്യനാളുകളിൽ കർത്താവെ പരീക്ഷ ഉണ്ടാവും അതുപോലെ കർത്താവെ മറ്റുള്ള എല്ലാ പ്രതിസന്ധികളും ഉണ്ടാവും അതിൽ നിന്നും തരണം ചെയ്യുവാനായിട്ട് അടിയങ്ങളുടെ അവിടുന്ന് സഹായിക്കുമാറാനും പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആത്മാവിൻ്റെ ശക്തി അടിയങ്ങളിൽ ഓരോരുത്തരും വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അങ്ങ് അനുഗ്രഹിക്കുമാറാനും പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഘോഷിക്കുവാൻ അടിയനെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കു മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം സർവവും യേശുക്രിസ്തുവിനെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ഹാമി